ഏതായാലും നമ്മുടെ എം കെ മുനീറിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ട് ഇത്രയും സ്ത്രീവിരുദ്ധമായ രീതിയിലൊരു കാര്യം വന്നിട്ടും ഈ മഹിളാ കോൺഗ്രസ്സിൽ എന്താ പ്രതികരിക്കുക? പിണറായി ചീത്ത വിളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഇത്? അത് താങ്കൾക്ക് കൂടെ ഇഷ്ടപ്പെട്ട കാര്യമാണ് എന്ന് തോന്നിയിട്ടാണോ? മഹിളാ കോൺഗ്രസ് ഏത് കാര്യത്തെ പ്രതികരിച്ചിട്ടുണ്ട്? അത് പ്രസക്തമായ കാര്യം തന്നെ. അല്ല, ഇത് അങ്ങയുടെ വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ മഹിളാ കോൺഗ്രസ് കൂടെ കാര്യങ്ങൾക്കെല്ലാം മുന്നിൽ നിൽക്കുകയാണ്, പ്രതികരണശേഷി ഉള്ളവരാണ്. അവരുടെയൊക്കെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ട് എത്രയോ വർഷങ്ങളായി. ഒരു പ്രതികരണം നമ്മൾ മറക്കാൻ പാടില്ല, ലതികാ സുഭാഷ് മുൻ സംസ്ഥാന അധ്യക്ഷ ഇന്ദിരാമോലി തലമുണ്ടനം ചെയ്തു. അത് സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ്. അതെ, ബാക്കി പൊതുവിഷയങ്ങളിൽ കണക്കാണ്. അതിനകത്ത് അങ്ങേക്ക് എന്തോ പിന്നെ അഭിപ്രായം? അല്ലെ, അങ്ങനെ ഈ പറഞ്ഞത് ശരിയാണ്. അവരുടേതായ ഒരു പ്രതികരണം ഈ സമൂഹത്തിൽ ഒരു ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമേ ഇതുവരെ ഉണ്ടായില്ല. അപ്പൊ പിന്നെ അവര് അതിനെക്കാളും നല്ല മര്യാദിക്കിരിക്കുന്നതല്ലത്. അല്ലെ, എന്തിനാണ്? ഒന്നാമത് അവരുടെ മുഖം വികൃതമായിരിക്കുക. അതെ, അപ്പൊ അതുകൊണ്ട് എന്റെ കാര്യമില്ല. ആകെക്കൂടി മഹിളാ കോൺഗ്രസ് എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത് പണ്ട് നേരത്തെ ഈ ജെ ബി മേത്തറിനെ എം പി ആയപ്പോൾ രാജ്യസഭയിലേക്ക് നോമിനേഷൻ നടത്തിയപ്പോൾ ഒന്ന് രണ്ട് പരിപാടികൾക്കൊക്കെ ഇവിടെ തള്ളിക്കയറ്റം ഒക്കെ നടത്തിയായിരുന്നു. ഇവിടെ പിണറായി രാജിവെക്കണമെന്നും പറഞ്ഞു. അതല്ലാതെ പിന്നെ നമ്മൾ വേറെ എടുത്തു നോക്കി ബാരിക്കേഡിന്റെ മേളിലോട്ട് എടുത്തു വെക്കുന്നത് എടുത്തു വെക്കുകയായിരുന്നു. അല്ലാതെ പിന്നെ വേറെ എന്ത് മഹിളാ കോൺഗ്രസ് വേറെ എന്ത്? പണ്ട് ജി കാർത്തികേയനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴേ ഏകകക്ഷിവാദം കൊണ്ടുവന്നിരുന്നല്ലോ, അതേ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഏകകക്ഷിവാദം? പിന്നെ ഏകകക്ഷിവാദം ഒന്നല്ലല്ലോ അതിനകത്ത് പറയുന്നത്. എന്താണ് ഒറ്റ പാർട്ടി മതി എന്നുള്ളത്? അതെ അതെ അതെ, ഏകകക്ഷി ഭരണം. ഏകകക്ഷി ഭരണം അല്ല, അത് ഇന്ത്യയിൽ നടക്കൂല എന്നുള്ളത് ഇവരുള്ള എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. കേന്ദ്രത്തിൽ പോലും കൂട്ടുമുന്നണി തന്നെയല്ല, കോൺഗ്രസ് തന്നെ അത് കൂട്ടുമുന്നണിയിലാ വന്നതാ. അന്ന് അത് ഏകകക്ഷി ഭരണം കാർത്തികേയനും അന്ന് ത്രിമൂർത്തികളായിരുന്നല്ലോ, കാർത്തികേയനും രമേശ് ചെന്നിത്തലും കെ സി വേണുപോലെ, രമേഷ് ഷാനവാസ് ഇങ്ങനെ ഈ ടീം ആയിരുന്നില്ല. തിരുത്തൽവാദി, അങ്ങനെയാണ് തിരുത്തൽവാദി ഗ്രൂപ്പ് ഉണ്ടാവുന്നത് തന്നെ. പക്ഷേ അത് അതോടെ പോയില്ലേ, പ്രതികരിക്കൽ അന്നത്തോടെ അവസാനിച്ചു. പക്ഷേ അവർക്ക് മൂന്നുപേർക്കും രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുകയും ചെയ്തു. അതിനെ പിന്തുടർന്ന് വന്നവരാരും പിന്നെ കണ്ടില്ല, അതോട് അത് അങ്ങ് അസ്തമിച്ചു. ഈ മൂന്ന് താരോദയങ്ങൾ നടന്നു, അവരെല്ലാം നല്ല ഊരിലെത്തി. ഇപ്പോഴും പാർട്ടിയുടെ അഖിലേന്ത്യാ ചുക്കൻ വരെ പിടിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് വേണു എത്തുകയും ചെയ്തു. അല്ലെ, കാർത്തികനും കിട്ടാവുന്നതിന്റെ പരമാവധി കിട്ടി. സ്പീക്കറായിരുന്നു അദ്ദേഹം. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി അടുത്തവരെ എത്തി കപ്പിനും കപ്പനും ചുണ്ടിനും ഇടയിൽ എന്ന് പറയാം. പാവം ഷാനവാസ് മാത്രമുണ്ട്. എം പി എങ്കിലും ആയി, എന്തായാലും മരിക്കുന്ന എം പി ആയി, അകാലത്തിൽ പൊലിഞ്ഞു പോയി അയാള്. അപ്പം അയാൾ ആകെ എല്ലാ തെരഞ്ഞെടുപ്പിലും തോറ്റു തോറ്റു തോറ്റാണ് അവസാനം നമ്മുടെ പിന്നെ വയനാട്ടിൽ നിന്നത്. ഇതിനകത്ത് ഇപ്പം നമുക്കുള്ളൊരു പിന്നെ വിഷയം എന്ന് പറയുന്നത് മുനീറിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റാണ്. മുനീർ എന്തുകൊണ്ട് പിണറായിയുടെ ഭാര്യ എന്തുകൊണ്ട് പാൻറ്റിട്ടു എന്നുള്ളതല്ലേ ചോദിച്ചത്? അതെ. അപ്പോൾ അത് വിദേശ യാത്ര നടത്തിയപ്പോൾ പിണറായിയോടൊപ്പം പോയ അദ്ദേഹത്തിന്റെ ഭാര്യ കമല പാൻസ് ഇട്ടു എന്നാണ് അയാൾ ആരോപിച്ചത്. അത് വലിയൊരു അപരാധമായിട്ടാണ് മുനീർ കാണുന്നത്. ഈ മുനീറിന്റെ ഭാര്യ മുനീർ വിദേശത്ത് കൊണ്ടുപോകുമ്പം പിന്നെ കൊണ്ടുപോകത്തില്ലായിരിക്കാം, അഥവാ കൊണ്ടുപോയാൽ മുനീറിന്റെ ഭാര്യ ഇതുവരെ പാൻറ്റിട്ടിട്ടേ ഇല്ലയോ? അറിയാനാവില്ല, കാരണം ചില ആളുകൾ ഭാര്യമാരെ ഒരിക്കലും കൂടെ യാത്ര ചെയ്യാൻ. ഈ പിന്നെ സ്ത്രീകളുടെ ഡ്രസ്സിനകത്തെ അവര് ടോപ്പ് ഇട്ടിട്ട് അതിന്റെ അടിയിലിടുന്ന സാധനത്തിന് എന്തോ പാൻറ്റ് എന്നല്ലേ പറയുന്നത്? അതെ അതെ, ചുരിദാറാണെങ്കിലും അടിയിൽ പാൻറ് പോലെ ഇല്ലേ? അതെ. അപ്പൊ അത് അത് അതിനൊന്നും കുഴപ്പമില്ല, അതിന് കുഴപ്പം കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. കുഴപ്പം അല്ല, ഈ മുനീർ ഒരു എം ബി ബി എസ് ഡോക്ടറല്ലേ? അതെ, രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, ഒരു ഡോക്ടർ ആയിരുന്ന ഒരാളല്ലേ ഉള്ളൂ. അവര് മുനീറിന്റെ അഭിപ്രായത്തിൽ എന്ത് ഇടണമെന്നാ, ഏത് വസ്ത്രം ധരിക്കണമെന്നാ മുനീറിന്റെ അഭിപ്രായം? മുനീർ പറയണത് പെണ്ണുങ്ങൾക്ക് പിന്നെ പാവാട ഉടുക്കുന്നത് പോലെ തന്നെ ആണുങ്ങളും എന്തുകൊണ്ട് പാവാട ഉടുത്തൂടാ? അപ്പൊ ഞാൻ നമുക്കൊരു മേലാടയും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു സിനിമയിൽ പാട്ടുണ്ട്, പാവാട വേണം മേലാട പഞ്ചായത്തിലേക്ക്. മുനീർ എന്തോക്കെ തോന്നുന്നുണ്ട്. മുനീർ ആദ്യം ഇട്ട് കാണിച്ചാൽ നമുക്കൊരു മാതൃക കാണിക്കാം. ആ മുനീറിന് ഇന്നലെ ആരോ പിന്നെ ടിവിയിൽ എന്താ കണ്ടു, മുനീർ എന്തോ ഒരു ചെറിയൊരു ഇളക്കം വന്നിരിക്കുന്നു പറയുന്നത്. എന്താ സംഭവം എന്നുള്ള ആർക്കും പിടിപിടി കിട്ടുന്നില്ല അതെന്താണെന്ന്. കാരണം ലീഗിലെ അതിനകത്തുള്ള ആഭ്യന്തര കലാപം ആണോ ഇതിനകത്ത് എന്നും ഒരു സംസാരം തിരിച്ചുവിടാനും. കാരണം ലീഗിലെ പ്രശ്നങ്ങൾ ആരും അറിയരുത്. അതെ, കാരണം മുനീറിനും
കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ പഴയതുപോലുള്ളൊരു ഗ്രൂപ്പ് അതിനകത്ത് അധികാരമില്ലല്ലോ. ഇല്ല അധികാരം, ലീഗിന് അധികാരമില്ലെങ്കിൽ ലീഗില്ല, അതാണ് സംഭവം. അതുകൊണ്ടാണല്ലോ കുഞ്ഞാലിക്കുട്ടി എം പി സ്ഥാനം രാജിവെച്ച് ഇവിടെ ഉപമുഖ്യമന്ത്രി ആവാൻ വേണ്ടി അദ്ദേഹം ഇവിടെ മത്സരിക്കുകയും കേന്ദ്രമന്ത്രി ആവാൻ അങ്ങോട്ടും പോയിരുന്നു. അങ്ങോട്ട് പോയി. അപ്പൊ അവിടെ ഇല്ല. അതെ, അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പോകുന്നത് ചില ഉദ്ദേശങ്ങളുണ്ട്, കുഞ്ഞാപ്പ അങ്ങോട്ട് പോയാൽ മോഡിയെ പെട്ടിയിലാക്കി കൊണ്ടുവരുമെന്നല്ല, പക്ഷേ കുഞ്ഞാപ്പയ്ക്ക് ചില ദൗത്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാണ് അങ്ങോട്ട് പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു പോയത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നത് ആ കുഞ്ഞാപ്പ തിരിച്ച് വീണ്ടും ഇവിടെ മത്സരിക്കുന്നു, ഇവിടെ ചില ദൗത്യങ്ങളുണ്ട്, ഇവിടെ ദൗത്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പം മുനീർ കൊണ്ട് ഇപ്പം ഇപ്പം പാർലമെൻറ്റ് ഇപ്പം പിന്നെ ഡെപ്യൂട്ടി ഉപനേതാവ് എന്ന് പറയുന്ന സ്ഥാനം മുനീറിനാണ് ഇവിടെ നിയമസഭാ ഉപനേതാവ്. അപ്പം അതുവരെ എത്തി നിൽക്കുന്നു. അപ്പം അപ്പോ അവിടെ കുഞ്ഞാലിക്കുട്ടി ഉണ്ടാവും, അതുകൊണ്ട് സംഭവം. കുഞ്ഞാലിക്കുട്ടി അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുമോ? അത് ഇത്രയും കാലം പിന്നെ നട്ടു നനച്ച് വളർത്തിയൊരു പിന്നെ തൈമാവിനെ വെട്ടിക്കളയുമോ? അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനം. അപ്പൊ അതുകൊണ്ട് ഔക്കാരക്കോട്ടിനായ്ക്ക് ശേഷം അദ്ദേഹത്തിനാണ് ഒരു ചാൻസ്.